जिला पंचायत आभिमुख्य पुनर्जीवी ईपी संविधान उद्घाटन जिला पंचायत प्रसडंड जिजी के निर्वहित जिला पंचायत अंग प्रोफसर एम जे जेकब अध्यक्षन कोविड ഭേദമായവർക്കായാണ് പുനർജനി വിഭാഗം തുടങ്ങിയിരിക്കുന്നത്. കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷവും കണ്ടുവരുന്ന ശ്വാസമുട്ടൽ, ക്ഷീണം, വിശപ്പില്ലായ്മ തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും മറ്റ് വിഷമതകൾക്കും സൗജന്യമായി പാർശ്വഫലമില്ലാത്ത ആയുർവേദ ചികിത്സ കൊണ്ട് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ് പുനർജനി. നിലവിലുള്ള ഒ പി സേവനത്തിന് പുറമെ അർഹരായവർക്ക് കിടത്തി ചികിത്സാ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ ഐ പി സംവിധാനത്തിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി ഫിലിപ്പ് നിർവഹിച്ചു. മറ്റ് പല ചടങ്ങുകളും കേവലം വൈകാരികതയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു നന്ദി പ്രകടനത്തിന്റെ പേരിൽ മാത്രം നമ്മൾ നടത്തുമ്പോൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവപൂർണമായ ചടങ്ങുകൾ ഗൗരവപൂർണമായ ഇടപെടൽ ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങാണ് ജൂൺ 5-ന്റെ പരിസ്ഥിതി ദിനം. ഈ പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുള്ളത് ഏതാണ് പ്രാധാന്യം അർഹിക്കുന്നത്? ഇക്കോളജി ഓർ ഇക്കോണമി? ഇതാണ് മനുഷ്യരാശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങൾ. ഇക്കോളജി വേണോ അതോ ഇക്കോണമിക്കാണോ ഇമ്പോർട്ടൻസ്? അല്ലെങ്കിൽ ഗ്രീൻ ഓർ ഗ്രീൻ? ആർത്ത് ജയിക്കണമോ പച്ചപ്പ് ജയിക്കണമോ എന്നുള്ള ഒരു ചോദ്യമാണ് ലോക മനസാക്ഷിയുടെ മുന്നിലുള്ളത്. ആ ഉൾബോധത്തിൽ നിന്ന് ഇത് പ്രാവർത്തികമാക്കിയെന്നാണ്. ഇപ്പോൾ എനിക്ക് നമുക്ക് ഈ ചടങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? പ്രധാനമായും ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ 3 മിനിറ്റ് സംസാരിക്കാൻ എടുത്താൽ ആ 3 മിനിറ്റിനുള്ളിൽ ലോകത്തെവിടെയെങ്കിലും ഒരു ഫുട്ബോൾ കോർട്ടിന്റെ ഗ്രൗണ്ടിന്റെ വലിപ്പത്തിൽ മരം മുറിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ടാവും. ഈ യോഗം കഴിയുമ്പോൾ 1.5 മണിക്കൂർ എടുത്താൽ ഓരോ 3 മിനിറ്റിലും ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന് ആവശ്യമായ സ്ഥലത്തിന് മരങ്ങൾ മുറിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ലോകത്തിൽ എത്രമാത്രം മരങ്ങൾ നശിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആമസോൺ മരങ്ങളെയാണ് ലങ്സ് ഓഫ് ദ എർത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ ദുരന്തം നേരിടുന്ന സാഹചര്യത്തിലാണ് നമ്മൾ. ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഓക്സിജൻ ക്ഷാമത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു, ഈ യോഗം കഴിഞ്ഞ് നമ്മളെല്ലാം നാനാ വഴികളിലേക്ക് തിരിയുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ്, നിങ്ങളും ഞാനും വീട്ടിൽ ചെന്ന് ചേരുന്നതിന് മുമ്പ് ഒരു തടിലോറിയെങ്കിലും വഴിയിൽ വെച്ച് കാണേണ്ടി വരും. അപ്പോൾ ഒരു ഭാഗത്ത് മരം വെച്ച് പിടിപ്പിക്കുന്നു, മറുഭാഗത്ത് നമ്മൾ. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ എം ജെ ജേക്കബ് അധ്യക്ഷനായിരുന്നു. തൊടുപുഴ നഗരസഭാ കൗൺസിലർമാരായ ശ്രീലക്ഷ്മി സുദീപ്, ജോസഫ് ജോൺ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ കുമാർ, ജില്ലാ ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ സി കെ ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു. നിലവിൽ ആശുപത്രിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ആയുഷ് രക്ഷ ക്ലിനിക് വഴി പേചകം, അമൃതം, സ്വാസ്ഥ്യം, സുഹായിഷം എന്നീ പദ്ധതികളുടെ സൗജന്യ സേവനം വിജയകരമായി നടന്നു വരുന്നു. വിദഗ്ധരായ ഡോക്ടർമാരും പരിശീലനം സിദ്ധിച്ച ആശുപത്രി ജീവനക്കാരുമാണ് ആയുർരക്ഷാ ക്ലിനിക്കുകളിൽ സേവനമനുഷ്ഠിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.